നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ എം എൽ എ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് പുതിയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉടൻ തന്നെ ഉണ്ടാകും മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിലാണ് പാർട്ടി പ്രഖ്യാപനം വരുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പുതിയ പാർട്ടിയുടെ പേരെന്നാണ് പുറത്തുവരുന്ന വിവരം തമിഴ്നാട്ടിലെ ഡിഎംകെയുടെ സഖ്യകക്ഷിയായിട്ടാണ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുക പി വി അൻവർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡി എം കെ നിരീക്ഷകൻ ഇന്ന് പി വി അൻവറിന്റെ പാർട്ടിയുടെ സമ്മേളന വേദിയിൽ എത്തിയേക്കും ഒരു ലക്ഷം ആളുകളെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കും ാണ് പിൻവർ വ്യക്തമാക്കി ഇടതുമുന്നണിയോടിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപനം നടത്തിയത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളം ഉടനീളം മത്സരിപ്പിക്കുമെന്നാണ് പ്രഖ്യാപനം മാത്രമല്ല യുവാക്കൾ ഒപ്പമുണ്ടാകുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ മലപ്പുറത്തെ മുൻ എസ് പി സുജിത്ദാസിന് നേരെ ഉയർത്തിയ മരമുറി ആരോപണവും മാമി തിരോധാനവും പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കും എ ഡിജിപിയിലേക്കും നീണ്ട ആരോപണങ്ങളും അൻവറിന് ഭരണപക്ഷത്തിനുമിടയിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു വൈകാതെ മുഖ്യമന്ത്രിക്കെതിരെയും അൻവർ രംഗത്തെത്തിയതോടുകൂടി പി പിണറായി വിജയനും സി പി ഐ എമ്മും അൻവറിനെ തള്ളി ഇതോടെ ഇനി ഭരണപക്ഷത്തിന്റെ ഭാഗമായിരിക്കില്ല എന്നും മുന്നണിയുടെ ഭാഗമല്ല എന്നും അൻവർ പ്രഖ്യാപിച്ചു ഇതോടെ നിലമ്പൂരിൽ നടത്തിയ വിശദീകരണ യോഗത്തിൽ അൻവറിനെ പിന്തുണച്ച് ആയിരങ്ങളെത്തിൽ മഞ്ചേരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച നയവിശദീകരണ യോഗം തീരുമാനിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് അൻവർ അറിയിച്ചിട്ടുണ്ട് മറിച്ചുള്ള പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്നും നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ കാതലായ മാറ്റം വരണമെന്നും അൻവർ അറിയിച്ചു എല്ലാ രംഗത്തെയും കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകണം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാവണം ഭരണവും നിയമങ്ങളും നിയമങ്ങളുമെന്നും അത്തരമൊരു രാഷ്ട്രീയമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഏവരുടെയും സാന്നിധ്യവും സഹകരണവും മഞ്ചേരിയിൽ നടക്കുന്ന പരിപാടിയിൽ ഉണ്ടാകണമെന്നും അൻവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു അതേസമയം സിപിഎമ്മിനോട് ഇടഞ്ഞ പി വി അൻവർ ഡി എം കെ എന്ന സൂചനയും പുറത്തു വന്നിരുന്നു ചെന്നൈയിലെത്തിയ ഡി എംകെ നേതാക്കളുമായി അൻവർ ചർച്ച നടത്തിയതിന്റെ ചിത്രങ്ങളും പുറത്തുവരുന്നു ബിജെപി ഫലപ്രദമായി പ്രതിരോധിക്കുന്ന മുന്നണി എന്ന നിലയിലാണ് ഡി എം കെ കണ്ടത് എന്നും പാർട്ടി രൂപീകരിച്ച മുന്നണിയുമായി സഹകരിക്കാൻ ചർച്ച നടത്തിയത് എന്നുമാണ് വിവരം